السلام عليكم يا طلابي الأعزاء والأحباء في الصف الثامن، كيف أنتم؟ هل أنتم في خير وعافية؟ نعم، نحن جميعا في الخير والعافية، وكل عام ونحن بخير إن شاء الله. السلام عليكم. لماذا أنت صامت؟ നീ മാത്രം എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഇതായിരുന്നല്ലേ നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ്. മനുഷ്യർക്ക ഫിൽ ഹിവാർ അവ ഫിൽ ജിദാൽ, നമ്മുടെ തർക്കത്തിൽ പങ്കെടുത്ത ആരൊക്കെ ആയിരുന്നു? അവലൻ അൽ ജബൽ, ഞാൻ അൽ ജബൽ ഹുമാ അസ്സഹിൽ വദ വദൈൻ അന്നഖ്ല അന്നഖ്ല ശജറത്തുൻ നഖ്ല വ വദൈൻ മനുഷ്യർക്ക النخلة والسهل والجبل ഇവരെല്ലാമാണ് ഈ തർക്കത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അന്ന് നിങ്ങളോട് ഞാൻ എഴുതാൻ പറഞ്ഞിരുന്നു, പാഠഭാഗത്തിൽ ഇനിയും പലരും വരാനുണ്ട്. നിങ്ങൾക്ക് പാഠം വായിച്ചാൽ ചിത്രം നോക്കിയാൽ അവരൊക്കെ കാണാം. പക്ഷേ അവരൊന്നുമല്ലാത്ത പുതിയ ചില കൂട്ടുകാരെ നിങ്ങൾ കണ്ടെത്തണം ഈ തർക്കത്തിൽ പങ്കെടുത്തിരുന്നവരായിട്ട്. എന്നിട്ട് അവരുടെ വിശേഷണങ്ങൾ നമ്മൾ ഇതുപോലെ പറയാൻ സാധിക്കണം. നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? എന്താണ് താവൂസ്? അഹ്സൻത, അഹ്സൻത താവൂസ്. താവൂസ് തൊയറും ജമീൽ, മയിൽ കണ്ടിട്ടില്ലേ? അതെ, മാതാ താല താവൂസ്, താല താവൂസ്. അന അജ്മൽ, അന അജ്മൽ വദീശി അർവ, എന്റെ തൂവലുകൾ വളരെ മനോഹരമാണ്. ഞാൻ നൃത്തം ചെയ്യും. ജയ്യിദൻ, അതസ്വഹി ജയ്യിദൻ. സുമ മനുഷ്യർക്ക ശജറത്തുൽ ഫനസ്, ശജറത്തുൽ ഫനസ് നമ്മുടെ പ്ലാവ്. പ്ലാവിന് എന്താ പറയാനുള്ളത്? നാം നാം അന ശജറത്തുൽ ഫനസ് വ സമൃദ്ധി അക്ബർ, അക്ബർ സമറും ഫിൽ ആലം, അക്ബർ ഫാക്കിഹത്തുൻ ഫിൽ ആലം. നാം നഹനു നസ്തമിയോ ഇന്ന സമറത്ത അൽ ഫനസ് യദ്ഫ ഹത്ത സിർത്താൻ വ നഹനു നക്കുൽ അലൈന നക്കുൽ അൽ ഫനസ് ജയ്യിദൻ. സുമ്മ മനുഷ്യർക്ക നാം നാം ശജറ, ശജറ ശജറ സാജ്, നാം നാം ശജറ സാജ്. സാജ് കേട്ടിട്ടില്ലേ? തേക്ക്, നമ്മൾ തേക്കില്ലേ. മദാ കാല സാജ് അന അത്വൽ, ഞാൻ വളരെ നീളമുള്ള മരമാണ്. ഫി നിലമ്പൂർ സിയാജുൻ അത്വലുൻ കബീർ കസീർ വാന അസ്മൻ, അതെ വാന അസ്മൻ, ഞാനാണ് ഏറ്റവും വില കൂടിയ മരം. അപ്പൊ എല്ലാവർക്കും ഉണ്ട് അത്യാവശ്യമൊക്കെ പറയാൻ. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ, ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കാനുണ്ട്. അസദ് ഫീല് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ നമുക്ക് ഇതിൽ പങ്കെടുപ്പിക്കാം. എന്നിട്ട് നമ്മുടേതായ ഒരു കഥ നമുക്ക് അങ്ങനെ നീട്ടി വികസിപ്പിച്ചു കൊണ്ടുപോകാം. അതൊക്കെ ചെയ്യാം. ശരി, നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. ബാക്കി വായിക്കണ്ടേ? ആ വയലിന്റെ ഹക്കില്, വയൽ അക്കല് ബിലായൽ ബുദ്ധി ഹക്കിൽ വയൽ ഹക്കില്, ആ വയലിന്റെ മധ്യഭാഗത്ത് ഉണ്ടായിരുന്നു. ആരാ ഉണ്ടായിരുന്നത്? തഫത്തഹത്ത്, അങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്. വർദ്ധത്തുൻ, വർദ്ധത്ത് ഒരു പനിനീർപ്പൂവ്, പനിനീർപ്പൂവ് റോസാപ്പൂവ് എന്നൊക്കെ നമ്മൾ പറയും. റോസാപ്പൂ എന്ന് പറയുമ്പോൾ ലോകത്ത് ഒരുപാട് കവികൾ വർണ്ണിച്ചിട്ടുള്ള ഒരു പുഷ്പമാണ്. അലീബിൻ അബി ത്വാലിബ്, ഫാത്തിമ ബിവി തമ്മിൽ ഒരിക്കലൊരു തർക്കം ഉണ്ടായി, ചെറിയൊരു കുസൃതി തർക്കം. അലീബിൻ അബി ത്വാലിബ് തൊഴില് അവസാനിപ്പിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് വന്നപ്പോ ഫാത്തിമ ബിവി എന്തോ തിരക്കിന്റെ ജോലിയിലായിരുന്നു. അപ്പോ കവിയും കൂടിയായിരുന്നു അലീബിൻ അബി ത്വാലിബ്, ഇങ്ങനെ ഒരു പാട്ട് പാടി. نعوذ بالله من شر الشياطين. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ
പ്രാണങ്ങളാ ഞങ്ങൾക്ക് വേണ്ടി. അള്ളാഹു സൃഷ്ടിച്ചു വെച്ച ചില പിശാചുക്കൾ ആകുന്നു. ആ പിശാചുക്കളിൽ നിന്ന് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. അതിന് പല അർത്ഥമുണ്ട്. സ്ത്രീകളെ കാണുമ്പോഴുണ്ടാകുന്ന പല ജാതി വിചാര വികാരങ്ങൾ പുരുഷനുണ്ടാവും. അപ്പൊ അത് ചിലപ്പോൾ അന്യ സ്ത്രീകളെ കാണുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഷൈത്താൻ എന്നുള്ള പദം അവിടെ പ്രയോഗിച്ചത്. അപ്പോ ഫാത്തിമ ബിബി ഒട്ടും മോശമല്ലല്ലോ, റസൂലിന്റെ മകളല്ലേ, അല്ലെ, സ്വർഗീയ സ്ത്രീകളുടെ നേതാവ് എന്നറിയപ്പെട്ട ഫാത്തിമ ബിബി അതേ രീതിയിൽ അലി ബിൻ അബി താലിബിന് തിരിച്ചടിച്ചു. എന്താ തിരിച്ചടിച്ചത്? സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഏ പുരുഷന്മാരെ, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട റെയ്ഹാൻ പുഷ്പങ്ങളാണ്. കവിയുടെ ഒരു വർണ്ണനയാണ് റെയ്ഹാൻ പുഷ്പം. അതുപോലെ വർദ്ധത്ത് വർണ്ണിക്കാത്തൊരു കവികളുമില്ല. നല്ല സുന്ദരിയാണ് വർദ്ധത്ത്, പനഞ്ഞർപ്പൂവ്. മാത്രമല്ല നല്ല സുഗന്ധം ഉള്ളതാണ്. അപ്പോ വർദ്ധത്തിന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? നമ്മൾ നോക്കുക. എന്താ പറയാനുള്ളത്? സമയത്ത് വതനഹദത്ത്, ഒന്ന് ശ്വാസം ഉറക്കെ ഒന്ന് പുറത്തേക്ക് വിട്ടു. എന്തിനാ? ആ ഒന്ന് ശ്വാസം പുറത്തേക്ക് വിടുമ്പോ ആ നല്ല സുഗന്ധമൊക്കെ പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പനനീർപ്പൂവ്. എന്തിനാണ്? അറബി പദത്തിൽ നിന്നാണ് അത്തർ വന്നത്, മനസ്സിലാക്കാനാണ് അങ്ങനെ പറഞ്ഞത്. എപ്പറ് അല്ലെങ്കിൽ അത്തർ അത്തർ, ആ അത്തർ ഒന്ന് നസറ എന്ന് പറഞ്ഞാൽ പരത്തുക, വ്യാപിപ്പിക്കുക. ആ അത്തറിന്റെ പരിമളം ഒന്ന് വ്യാപിപ്പിച്ചുകൊണ്ട് അനാറുവാണ്, ഞാനാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. എന്റെ അത്തറാണ് ഏറ്റവും നല്ല പെർഫ്യൂം, അതാണ്. അതുകൊണ്ട് ഞാനാണ് പെർഫെക്ഷൻ. ആര് പറഞ്ഞു? വർദ്ധത്ത് പറഞ്ഞു. വർദ്ധത്ത് പറയുമ്പോൾ അത് കേട്ടിരിക്കുന്ന ഒരാള് തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. നഹ്ലത്ത് ആരാണ്? നഹ്ലത്ത് നേരത്തെ നമ്മൾ കണ്ട ആളല്ല, നഹ്ലത്ത് അല്ല, നഹ്ലത്ത് ഇത്തപ്പന. നഹ്ലത്ത് ആ നഹ്ലത്ത് ഇങ്ങനെ പാറി പറഞ്ഞവരാണ്. നഹ്ലത്ത് തേനീച്ച. ഓക്കെ, തേനീച്ച. തേനീച്ച എന്താ പറയുന്നത്? സമിയത്തു നഹ്ല, തേനീച്ച കേട്ടു. സൂറത്തു നഹൽ അല്ലെ, തേനീച്ചകളെ പറ്റിയൊരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. അവരത്ര മോശക്കാരൊന്നല്ല. ഹദീഫൽ വർദ്ധത്തി, ഈ റോസാപ്പൂവിന്റെ സംസാരം തേനീച്ച കേട്ടു. വംതസ്വത് മിൻ റഹീഖിഹ, ആ റോസാപ്പൂവിന്റെ പന്നീർ പൂവിന്റെ പൂന്തേൻ അതിന്റെ സമ്മതമില്ലാതെ തന്നെ ഈ തേനീച്ച ഊറ്റിക്കുടിച്ചു. അപ്പോ വലിയ വർത്താനൊന്നും പറയണ്ട, നിന്റെ ഈ പൂന്തേൻ എനിക്കുള്ളതാണ്, ഞാനാണത് ഭക്ഷിക്കുന്നത്. ഞാനത് വന്ന് ഭക്ഷിക്കുമ്പോ എന്ന് വിലക്കാനുള്ള അധികാരം പോലും, അതിനുള്ള കരുത്ത് പോലും നിനക്കില്ലല്ലോ എന്നൊരു പക്ഷേ ആ പിന്നെ തേനീച്ചയുടെ ഭാവത്തിലുണ്ടായിക്കാണും. അപ്പൊ തേനീച്ച അതിനു വേണ്ടിയിട്ടാണ് ആ സമയത്ത് ഇന്തസ്സത്ത് റഹയത്ത് പൂന്തേൻ വലിച്ചു കുടിച്ചു. റഹയത്ത് പൂന്തേൻ, റഹയത്ത്. അപ്പൊ ത്വാറത്ത് കാ ഇലത്തനിങ്ങനെ പറന്നുകൊണ്ട് അത് പറഞ്ഞു. തേൻ കുടിച്ചാൽ ഉടനെ തേനീച്ച പറക്കും. ആ പറക്കലിലൂടെ തന്നെ അതിന്റെ ദഹന പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ആ പൂന്തേൻ തേനായി മാറുന്നത് ആ പറക്കലിനിടയിൽ ആണ്. അതിന്റെ ഒരുപാട് അവസ്ഥകളൊക്കെ അവിടെ മാറി വരുന്നുണ്ട്. സ്വനാവ് മീൻ റഹിയത്തേക്ക്, നിന്റെ ഈ പൂന്തേൻ കൊണ്ട് ഞാൻ ഉണ്ടാക്കും. സ്വനാവ് ഉണ്ടാക്കി, അസ്വനാവ് ഞാൻ ഉണ്ടാക്കും. സ അസ്വനാവു, സ അതിന്റെ പ്രയോഗം നമ്മൾ പഠിക്കും പിന്നീട് എന്നുള്ളത്. സ എന്ന് പറഞ്ഞത് സ അസ്വനാവ് ഞാൻ ഉണ്ടാക്കും. മീൻ റഹിയത്തേക്ക്, നിന്റെ ഈ പൂന്തേൻ കൊണ്ട് അസലൻ തേനുണ്ടാക്കും. തേൻ നല്ല ഔഷധമാണ്. അതുകൊണ്ട് ഞാനാണ് കേമൻ എന്നാണ് ആരുടെ വാദം? തേനീച്ചയുടെ വാദം. ഇത്രയും ആയപ്പോൾ എല്ലാ കൂട്ടുകാരുമായപ്പോ അവരുടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ആരാണ്? വിസ്ഫൂർ. വിസ്ഫൂർ എന്ന് പറഞ്ഞാൽ കുരുവി. കുരുവി അപ്പോൾ ഇതിലൊന്നും പങ്കെടുക്കാതെ ഒരു മരക്കൊമ്പിൽ ഇരുന്ന് വളരെ ദുഃഖിതയായി കുരുവിയെ കാണപ്പെട്ടപ്പോ എല്ലാ സുഹൃത്തുക്കളും ഈ കളിക്കിടയിൽ, ഈ തർക്കത്തിനിടയിൽ, കൂട്ടുകാർക്കിടയിൽ അങ്ങനെ തർക്ക വിതർക്കങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അവരുടെ സ്നേഹബന്ധത്തിന് ഒരു കുറവുണ്ടാവില്ല. അപ്പോ കുരുവിയുടെ ഈ ദുഃഖം കണ്ടപ്പോ, കുരുവിയുടെ പ്രയാസം കണ്ടപ്പോ എല്ലാവരുടെയും തർക്കങ്ങളൊക്കെ അവർ മറന്നു.
കുരുവിയോട് അവർ ചോദിച്ചു. എന്താ ചോദിച്ചത്? നമുക്ക് വായിച്ചു നോക്കാം. വല്ലൽ ഉസ്പൂറും ജാലിസൻ, കുരുവി ഇരിക്കുന്നുണ്ടായിരുന്നു, വല്ല ആയിരുന്നു. വല്ലൽ ഉസ്പൂർ ജാലിസൻ അല അഹ്ദിൽ അവസ്വാൻ, ഉസ്ന കൊമ്പ്, അവസാൻ കൊമ്പുകൾ, ഒരു കൊമ്പിൽ, ഒരു മരക്കൊമ്പിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. സ്വാമിത്തൻ, മിണ്ടാതെ, ഹസീനൻ, ദുഃഖിതനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഹൽ ജമിയോ ഷൗട്ടർ, എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അല്ലേ കുരുവി, ലിമാദാ അന്ത സ്വാമിത്, നീ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഹെഡിങ് ഓർമ്മയില്ല പാഠത്തിന്റെ? ലിമാദാ അന്ത സ്വാമിത്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? നിനക്ക് ഇങ്ങനെ ഞങ്ങൾ പറയുന്നത് പോലെ അഭിമാനകരമായിട്ടൊന്നും പറയാനില്ലേ? അല്ലെങ്കിൽ കുരുവിക്ക് എന്താ പറയാനുണ്ടാവുക? അല്ലെ, പണ്ട് കുരുവി ഒരു പറക്കൽ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു, പരുന്തിന്റെയും കഴുകന്റെയും ഒക്കെ കൂടെ. പക്ഷെ ഒന്നാം സമ്മാനം കുരുവിക്കാണെന്ന് ആദ്യത്തിൽ എല്ലാവരും വിളിച്ചു പറഞ്ഞു. പരുന്തിന്റെ മീതിയായിരുന്നു കുരുവി. പക്ഷേ കുരുവി പറഞ്ഞു, സമ്മാനം എനിക്ക് വേണ്ട, അത് പരുന്തിനുള്ളതാണ്. എന്തായിരുന്നു കാരണം? ആഹാ, അതെ, ചെറുപ്പത്തിൽ പഠിച്ച ഒരു കഥയാണല്ലേ. കുരുവി സത്യസന്ധനായിരുന്നു. കുരുവി പറഞ്ഞു, എനിക്ക് സമ്മാനം വേണ്ട, ഞാൻ പരുന്തിന്റെ മുകളിൽ കയറിയിരുന്നതാണ്, എല്ലായിടത്തും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പരുന്തിന് തന്നെയാണ് സമ്മാനം കൊടുക്കേണ്ടത്. അപ്പോ കള്ളം പറഞ്ഞിട്ടുള്ള സമ്മാനം കുരുവിക്ക് വേണ്ട. അപ്പൊ കുരുവി സത്യസന്ധനാണ്. ആ ഒരു മേനി കുരുവിക്ക് വേണമെങ്കിൽ പറയാനുണ്ട്, ഞാന് പക്ഷികളുടെ ഇടയിൽ സത്യസന്ധനാണ്. പക്ഷെ കുരുവി ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഇവർ ചോദിക്കാണ്, നിനക്ക് അലൈസലക്കമാ തുഫാഖിർ ബിഹി, നിനക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ലേ? ഇത് കേട്ടപ്പോ ഹല്ലപ്പല്ലുസ്പൂർ, ഈ എല്ലാവരുടെയും മീതെ കുരുവി ഒന്ന് വട്ടം ചുറ്റി പറന്നു. ഫൗക്കൽ ജബലി, മലയുടെയും മീതെ. അപ്പൊ മലയുടെ മീതെ പറക്കാനുള്ള ഒരു കഴിവ് കുരുവിക്കുണ്ടല്ലോ, അവിടെ മല അടിയിലാണ്. വഖാല, എന്നിട്ട് കുരുവി പറഞ്ഞു, ലദൈനാ ശൈ, നമ്മുടെ അടുത്തുണ്ട്, എന്റെ അടുത്തുണ്ട് എന്നല്ല പറഞ്ഞത്. കുരുവി പറയണം, ലദൈനാ ശൈ, നമ്മുടെ അടുത്ത് ഒരു വസ്തുവുണ്ട്. നിസ്തരിക്കു ഫീഹി, അതിൽ പങ്കാളികളാകുന്നു, നാം എല്ലാവരും അതിൽ പങ്കാളികളാകുന്നു. ജമീയാൻ, നമ്മളെല്ലാവരും, നമ്മൾ മുഴുവനും അതിൽ പങ്കാളികളാകുന്നു. വഹുവൽ അജ്മൽ, അതാണ് ഏറ്റവും നല്ലത്, നിങ്ങളോ ഞാനോ ഒന്നുമല്ല. അജ്മലായത് ഒരു കാര്യം, ഏറ്റവും ഭംഗിയുള്ളത് നമ്മുടെ എല്ലാവരുടെയും കൈവശം ഒന്ന് ഉണ്ട്, അതാണ് ഏറ്റവും അജ്മൽ, ഏറ്റവും മനോഹരമായിട്ടുള്ളത് അതാണ്. അപ്പൊ എല്ലാവർക്കും ജിജ്ഞാസയായി, അതെന്താ നമ്മളത് പറയാത്ത ഒരു പോയിന്റ്? കുരുവിയുടെ അടുത്തല്ല, തേനീച്ചയുടെ അടുത്തല്ല, ഈത്തപ്പനയുടെ അടുത്തല്ല, മലയുടെ അടുത്തല്ല, എല്ലാവരുടെയും അടുത്തുള്ള ഒരു അജ്മലായ കാര്യം എന്താണ്? അപ്പൊ എല്ലാവർക്കും ജിജ്ഞാസയായി. സഅലൽ ജമീഅ, എല്ലാവരും ഒറ്റക്കെട്ടായി ചോദിച്ചു, വമാ ഹുവയാ സ്ഫൂർ, അല്ലേ കുരുവി, അതെന്താണ്? ഞങ്ങൾക്കാർക്കും അറിയാത്ത ആ ഒരു കാര്യം എന്താണ്? ഏറ്റവും അജ്മലായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു. ഫറദ്ദൽ സ്ഫൂർ, കുരുവി മറുപടി പറഞ്ഞു, മസ്ഹുവൻ, ഒന്ന് അവരെ ഒന്ന് പരിഹസിച്ചുകൊണ്ട് തന്നെ, അവരുടെ അഹങ്കാരത്തിനൊരു തിരിച്ചടി ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ, മസ്ഹുവൻ, ആ ഒരു പരിഹാസത്തോടു കൂടി തന്നെ പറഞ്ഞു മസ്ഹുവൻ. എന്താണ് കുരുവി പറഞ്ഞത്? അൽ വത്തനുൽ ലദി യജ്മഉനാ, നമ്മെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു രാജ്യമുണ്ട്, ആ രാജ്യമാണ് ഏറ്റവും മനോഹരമായത്. ഇത് കേട്ടപ്പോ മറ്റു കൂട്ടുകാരൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തി, ഈ ഒരു രാജ്യമുണ്ടായത് കൊണ്ടാണ് നമ്മളുണ്ടായത്, നമ്മളൊക്കെയും മനോഹരമായിരിക്കുന്നത് നമ്മുടെ രാജ്യം മനോഹരമായിരിക്കുന്നത് കൊണ്ടാണ് എന്ന് കുരുവിയുടെ ഈ സൈദ്ധാന്തിക വാക്ക് കേട്ട് മറ്റു കൂട്ടുകാരൊക്കെ ലജ്ജിച്ചു തല താഴ്ത്തി. ആ സമയത്ത് അവരെല്ലാവരും ചേർന്നൊരു പാട്ട് പാടി. എന്താണ് ആ പാട്ട്? വത്വനി 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 അജ്മൽ, നഹ്നു ജമീഅം ഫിൽ വത്വനി, വത്വനി 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 അജ്മൽ, നഹ്നു ജമീഅം ഫിൽ വത്വനി, നഹ്നു അജ്മൽ വത്വനുൻ അജ്മൽ, വത്വനുൻ അത്യബ് വത്വനുൻ അജ്വദ്, വത്വനുൻ അത്യബ് വത്വനുൻ അജ്വദ്,
അജ്മൽ. ഇതാണ് അല്ലാമ ഇക്ബാൽ പാടിയത്. എന്താ പാടിയത്? സാരെ ജഹാം സേ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര സാരെ ജഹാം സേ അച്ഛ. എല്ലാ ലോകത്തെക്കാളും എനിക്ക് ഏറ്റവും മനോഹരമായത്, ഏറ്റവും നല്ലത് എന്റെ രാജ്യമാണ്. അതാണ് ആ പക്ഷികൾ അവിടെ, പക്ഷികൾ മറ്റു കൂട്ടുകാരൊക്കെ കൂടിയിട്ട് തീരുമാനിച്ചു. പിന്നീട് അവര് ഭയങ്കര കളിയായിരുന്നു. അവരെല്ലാവരും ഓരോ കഴിവുള്ളവരാണ് എന്നും അവരുടെ ഒക്കെ കഴിവും ഏകോപിപ്പിക്കുന്നത് രാജ്യമാണെന്നും രാജ്യമാണ് ഏറ്റവും മനോഹരമെന്നും അവർക്ക് വലിയ സന്തോഷമുണ്ടാക്കി. കുറെ സമയമായി, അതുകൊണ്ട് വർക്കുകൾ ഇന്നത്തെ ക്ലാസ്സിൽ തരുന്നില്ല. ഈ പാഠഭാഗം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഒരുപാട് കൂട്ടുകാരെ ഇതിൽ പങ്കെടുത്ത്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പല കൂട്ടുകാരെ നിങ്ങൾ കൊണ്ടുവന്നു. ഇനിയും നിങ്ങൾക്ക് പല കൂട്ടുകാരെയും ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ പറഞ്ഞതെന്ന് ഇതുപോലെ നിങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഭാഷ പഠിക്കാൻ കഴിയും. ഓരോ കൂട്ടുകാരെ പറയുമ്പോൾ കാല തീർദ് എന്ന് പറയുമ്പോൾ കാലയാണ് ഉപയോഗിക്കേണ്ടത്. കാലത്ത് നഹലത്ത് എന്ന് പറയുമ്പോൾ കാലത്ത് എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് ഭാഷാപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്.